ചൂണ്ട് നല്ല ചേർച്ചയല്ലേ? നമുക്ക് അതിനുള്ള ഭാഗ്യമുണ്ട്. പിന്നെ ഗുഡ് മോർണിംഗ് മിസ്സസ് ആനി എത്തിയല്ലോ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് അല്പം തിരക്കുണ്ട്, വന്നിട്ട് സംസാരിക്കാം. ആരെങ്കിലും വന്നാ നാളെ കാണാമെന്ന് പറയും. അവനെ ഇന്നെനിക്ക് കുറെ ലെറ്റേഴ്സ് അർജന്റായി ടൈപ്പ് ചെയ്യാറുണ്ട്. സോ സ്റ്റേ ബാക്ക് ഇൻ ദി ഇവനിംഗ്, ഒരു മണിക്കൂർ. ഓക്കെ. ഹലോ. ഹലോ ആനി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആക്കു സുഖല്ലേ? ആനിയോ? അല്ല, കല്യാണം കഴിഞ്ഞ മകയിൽ ഒരു ചെലവൊക്കെ ഉണ്ട് കേട്ടോ. വിവാഹത്തിന് ശേഷവും ജോലി ചെയ്യാം എന്നുള്ള തീരുമാനം നന്നായി. ഈ ഭർത്താക്കന്മാരെ സഹായിക്കുന്ന ഭാര്യമാരെയാണല്ലോ നമുക്ക് ആവശ്യം. പക്ഷേ ഈ ആണുങ്ങളെ വിശ്വസിക്കാനേ കൊള്ളത്തില്ല. 500 ആയിരിക്കും വരുമാനം, പക്ഷെ പറയുന്നതോ 5000. ഒടുവിൽ കുടുങ്ങുന്നതോ പെണ്ണുങ്ങൾ. അല്ല, ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് പെണ്ണ് കെട്ടിയത്. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. അവളുടെ സാമർഥ്യം, എന്റെ ഭാര്യയുടെ ഉന്നത തലങ്ങളുള്ള അവളുടെ പിടിപാട്. യോ, നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? മാനേജിംഗ് ഡയറക്ടർ മുതൽ ചെയർമാൻ വരെ. ദേ എന്റെ പോളി പറഞ്ഞാലേ റെഡി മണി. ഞാൻ എവിടം വരെയായി? അല്ല, ഞാൻ എവിടം വരെയായി? റീജണൽ മാനേജർ വരെയായി. അതാണ് പെണ്ണുങ്ങളുടെ സാമർഥ്യം. യു ആർ എഡ്യൂക്കേറ്റഡ്, സിൻസിയർ, സ്മാർട്ട്. പടിപടിയായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഇതൊക്കെ ധാരാളം മതി. പിന്നെന്താ, ഉയർച്ച ഒന്ന് വേഗത്തിലാവണം. അത് ഞാൻ ഏറ്റു. 800 to 1500 നല്ല ശമ്പളം. ഞാൻ പറഞ്ഞു വരുന്നത്, ഭാര്യയായിരിക്കെ ഇനി മറ്റൊരുത്തന്റെ ഭാര്യയാവുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് ഞാൻ പറയില്ല. തക്കതായ പ്രയോജനം ഉണ്ടെങ്കിൽ ആവാമേ. പക്ഷെ ഒരു കാര്യം ആരും അറിയരുത്. വാച്ച്മാനെ വരെ ഞാൻ പറഞ്ഞു വിട്ടിരിക്കുക. ചാപ്പാടെടുക്കാൻ രാത്രി ഒരുമിച്ചാ ഭക്ഷണം. എനിക്കിതാ ഇഷ്ടപ്പെടാത്തത്, ഈ തട്ട്. എന്നെ നശിപ്പിക്കരുത്, ഞാൻ അയാളുടെ ഭാര്യയാണ്. എല്ലാ സ്ത്രീകളും ഇത് തന്നെ പറയും. ഒന്ന് ഈ ഭാര്യ അല്ലെങ്കിൽ എതിർക്കാനാണ് ഭാവമെങ്കിൽ. പിന്നെ അനിക്കൊച്ചേ, നഷ്ടപ്പെടാൻ പോകുന്ന നിനക്കായിരിക്കും. സഹകരിച്ചു കഴിഞ്ഞാൽ ലാഭം. ഈ 8 മണി വരെ ഓഫീസ് ജോലി ഇവിടെ വേണ്ട. Thank you.
തന്റെ കല്യാണത്തിന് ഒരു വാക്ക്. താനക്ക് എന്തോ ഓലത്തെ സ്നേഹിതനാണോ? അല്ല, താൻ ക്ഷണിച്ചില്ലേലും എനിക്ക് വേറെ വഴിക്ക് ക്ഷണം കിട്ടിയേ. അന്ന് എന്തോ പറ്റി. ഓ, എന്റെ മോളിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അവൾ ഒരേ പിടിവാശി പുറത്തേക്കെങ്ങും പോയിരുന്നു. അവൾ പറഞ്ഞ കേക്കായിരിക്കാക്കൂ. ഒന്നിലും ഈ സ്ഥാനത്തേക്ക് എത്തിച്ച അവളല്ലേ. അവനെ, നമ്മുടെ ആനിക്കുട്ടിയുടെ കാര്യം ഞാൻ ചെയർമാനോട് സംസാരിച്ചു. പ്രൊമോഷന്റെ കൂടെ 400 ഇൻക്രിമെന്റ് കൂടി. എന്താ മോശ? അപ്പോ പ്രൊമോഷനായി. എടോ, ട്യൂബർ ആൻഡ് ട്യൂബറിന്റെ ബെസ്റ്റ് സെല്ലിംഗ് സ്റ്റേറ്റിന്റെ റീജിയണൽ മാനേജർ എസ് ടി ഡാനിയൽ പറഞ്ഞാൽ ഹെഡ് ഓഫീസ് കേക്കായിരിക്കൂ. കേട്ടു, പ്രൊമോഷനായി, സാലറിയും കൂട്ടി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താ ജോണി കാണിക്കുന്നത്? കണ്ണാടി പോയ ഞാൻ ആകെ അപ്സെറ്റ് ആയട്ടോ. മോളിക്കുട്ടി എനിക്ക് ബർത്ത്ഡേക്ക് വെച്ചത് സൂട്ടാണ്, ചീത്ത ആക്കരുത്. എന്താണെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ സഹിക്കുന്നത്?